സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ചത് നാം പായ്പാട്ടും പെരുമ്പാവൂരിലുമൊക്കെ കണ്ടു അതും ഈ ലോക്ക്ഡൌൺ കാലത്ത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി പെരുമ്പാവൂരിനും പായ്പാട്ടിനും ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഇവിടെ പോലീസ് നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ് അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പനയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ച് അവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തിയത് ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ പോലീസിന്റെ നിരീക്ഷണം കട്ടപ്പനയിൽ ശക്തമായി തുടരുന്നു പായ്പാട്ടും പെരുമ്പാവൂരിലും മണിക്കൂറുകൾ കൊണ്ട് സംഘടിച്ച് അന്യായമായി നിയമവിരുദ്ധമായി പ്രതിരോധം തീർത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ എണ്ണത്തിൽ കൂടുതലുള്ള കട്ടപ്പനയിൽ നിരീക്ഷണം ശക്തമാക്കി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഞായറാഴ്ചകളിൽ മൂവായിരത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കട്ടപ്പന ടൗണിൽ എത്തിച്ചേരുന്നതെന്നാണ് പോലീസിൻ്റെ കണക്കുകൾ മാത്രമല്ല കട്ടപ്പന കേന്ദ്രമാക്കി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് യൂണിയൻ രൂപീകരിക്കാൻ അടുത്തിടെ ശ്രമം നടന്നിരുന്നു ഹിന്ദി സംസാരിക്കുന്ന കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ഹിന്ദി വർക്കേഴ്സ് മീറ്റിംഗ് എന്ന പേരിലാണ് ഈ പരിപാടി നടന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒത്തുകൂടാൻ ഒരു വേദി എന്നതായിരുന്നു ലക്ഷ്യം ഡിസംബർ പകുതിയോടെ കട്ടപ്പനയിൽ നടന്ന ആദ്യ യോഗത്തിൽ തന്നെ നിരവധി തൊഴിലാളികൾ പങ്കെടുക്കുകയും ചെയ്തു പതിമൂന്ന് വർഷമായി വണ്ടൻമേട് രാജാക്കണ്ടത്ത് എസ്റ്റേറ്റ് തൊഴിലാളിയായ ഡേവിഡ് എന്ന അസം സ്വദേശിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിച്ചത് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഇയാളുടെ നേതൃത്വത്തിലാണ് അന്ന് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയം പരിപാടിക്കായി ബുക്ക് ചെയ്തതും പോലീസിൽ നിന്ന് അനുമതി തേടിയതും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിരവധി തവണ കയറിയിറങ്ങിയാണ് ഡേവിഡ് ഇവരെ സംഘടിപ്പിച്ചതെന്നാണ് അറിയുന്നത് പായ്പാട് നിന്നും പെരുമ്പാവൂരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ജീവിത സാഹചര്യമാണ് കട്ടപ്പന മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ളത് ഇവിടെ ഭൂരിഭാഗം തൊഴിലാളികളും ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് തൊഴിലുടമ തന്നെയാണ് താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കുന്നതും പായ്പാട്ടും മറ്റും തൊഴിലാളികൾ സ്വന്തമായി താമസവും ഭക്ഷണവും ഒരുക്കിയാണ് ജോലിക്ക് പോകുന്നത് കട്ടപ്പനയിൽ എന്നാൽ ചുരുക്കം ചിലർ മാത്രമാണ് അത്തരത്തിൽ കഴിയുന്നത് മാത്രമല്ല കട്ടപ്പനയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാട്സാപ്പ് കൂട്ടായ്മ അവരെയുണ്ട് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉടനടി തന്നെ ഇവർ ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യുന്നു ഞായറാഴ്ചകളിലാണ് ഇവരുടെ ഒത്തുചേരൽ കട്ടപ്പന കുന്തളംപാറ റോഡിലാണ് എല്ലാവരും ഒത്തുചേരുക അങ്ങനെ പെരുമ്പാവൂരെയും പായ്പാട്ടെയും അന്യസംസ്ഥാന തൊഴിലാളികളെക്കാൾ സംഘടിതമായ ചില സവിശേഷതകൾ കട്ടപ്പനയിലെ ഇക്കൂട്ടർക്കുള്ളതായാണ് പോലീസിൻ്റെ നിരീക്ഷണം അങ്ങനെ പെരുമ്പാവൂരെയും പായിപ്പാട്ടെയും അന്യസംസ്ഥാന തൊഴിലാളികളെക്കാൾ സംഘടിതമായ ചില സവിശേഷതകൾ കട്ടപ്പനയിലെ ഇക്കൂട്ടർക്കുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണത്തിനുള്ള പ്രധാന കാരണം ഹിന്ദി വർഗേഴ്സ് മീറ്റിംഗ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഇവർക്ക് പിന്നിൽ പായ്പാട്ടേതുപോലെ ഏതെങ്കിലും വർഗീയ ദേശദ്രോഹ സംഘങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും പോലീസ് കണക്കുകൂട്ടുന്നു അതിനാൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലകളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഇവർ ഒത്തുകൂടുന്നുണ്ടോ എന്നറിയാൻ ഡ്രോൺ ഉപയോഗിച്ച് തുടർച്ചയായ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് കട്ടപ്പന പോലീസ് ന്യൂസ് ഡെസ്ക് ന്യൂസ്